നമസ്കാരം, രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. മലബാറിന്റെ ഭക്ഷണ പെരുമ ചങ്ങനാശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ്. ചങ്ങനാശ്ശേരിയിൽ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്, ചോപ്സി റെസ്റ്റോറൻറ്റ്. ഇന്ന് നമ്മൾ രുചിക്കൂട്ടിൽ അവിടുത്തെ വിശേഷങ്ങളാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. കമോൺ. മലബാർ ഭക്ഷണ പെരുമയുടെ ചോപ്സിയിലെ ഓൾ ഇൻ ഓൾ ബാദിഷയുടെ അടുക്കെയാണ് ഞാനിരിക്കുന്നത്. നമസ്കാരം ബാദിഷ. എന്താണ് ചോപ്സി? ചോപ്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി, ആദ്യം ചങ്ങനാശ്ശേരിയെ പറ്റി പറയാം. ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത് പുതുമകൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ചങ്ങനാശ്ശേരി. ആ ചങ്ങനാശ്ശേരിയിൽ പുതുമകളുമായി, ആ പേരിൽ തന്നെ ഒരു പുതുമയുമായി ഞങ്ങൾ വന്നിറങ്ങിയത്. അപ്പോൾ ചോപ്സി എന്നുള്ള ഒരു പേരിന് ഞങ്ങൾ ഏകദേശം ഒരു വർഷത്തോളം അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു പേരിന് വേണ്ടിയിട്ട്, കാരണം ചോപ്സി എന്നുള്ള ഒരു പേര് സംതിങ് ഡിഫറെൻ്റ് ആയിരിക്കണം, ഇതുവരെ ആരും കേൾക്കാത്തതും. എന്നാൽ അതെ അതെ, ആക്ച്വലി അങ്ങനെ ഒരു ഡിഷുണ്ട്, ചോപ്സുയി എന്ന് പറയുന്ന ഒരു ഡിഷുണ്ട്. അത് ആക്ച്വലി ഒരു അമേരിക്കൻ ചൈനീസ് ഡിഷാണ്, പക്ഷേ ഇത് ചോപ്സുയി അല്ല, ഇറ്റ്സ് ചോപ്സി, ഇറ്റ്സ് സംതിങ് ഡിഫറെൻ്റ്. ഈ നമ്മൾ മലബാർ ഭക്ഷണങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് മധ്യ തിരുവിതാംകൂറിലെ ആളുകൾ. അപ്പം ഇവിടെ നിങ്ങളുടെ വെറൈറ്റി ഫുഡ് ഏതൊക്കെയാണ്? ഞങ്ങളിവിടെ പ്രധാനമായിട്ടും ബീഫ് കുംബക്കൂട്ട്, ഇതാണ് ഞാൻ കുംബക്കൂട്ട്. യെസ്, അതെ, ബീഫ് കുംബക്കൂട്ട് എന്ന് പറയുന്നതാണ് ഞങ്ങളൊരു പ്രധാന ഡിഷ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സ്, നല്ല റിവ്യൂസും ഒരുപാട് കസ്റ്റമേഴ്സും ഉള്ള ഒരു ഫുഡ് ഐറ്റമാണ്. ഇറ്റ്സ് ബീഫ് കുംബക്കൂട്ട്, അതിൽ തന്നെ ഉണ്ട് ബീഫിൻ്റെ ഒരു വെറൈറ്റി ഐറ്റമാണ്. ഇറ്റ്സ് സംതിങ് ലൈക്ക് എന്താ പറയുക, ബനാന ലീഫിൽ പൊതിഞ്ഞാണിത് വരുന്നത്. ദെൻ ഇതിൽ മിൽക്ക്, അതായത് കോക്കനട്ട് മിൽക്ക് എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി ഡിഷാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഷെഫ് നമ്മളെ കാണിച്ചു തരുന്നുണ്ടാവും എങ്ങനെയാണ് അതെന്നുള്ളത്. അതാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി. അതായത് ബീഫ് കുംബക്കൂട്ട് പോലെ തന്നെ ഇനി ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ മെനു കണ്ടായിരുന്നു, ഒരുപാട് കുറേ വെറൈറ്റി പേരുകൾ തന്നെ. അപ്പം അതൊക്കെ എന്തൊക്കെയാണ്? അത് മലബാറിൽ നിന്ന് കൊണ്ടുവന്ന? അതെ അതെ, ബീഫ്. അതെ, കോഴി നിറച്ചതുണ്ട്, അതായത് ഫുൾ കോഴി എടുത്ത് അതിൽ നിറയ്ക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബീഫ് ഇടിച്ച് വരട്ടിയതുണ്ട്. ദെൻ ബ്രോസ്റ്റ്, അതാണ് നമ്മുടെ ഒരു പ്രധാന മറ്റൊരു ഐറ്റം എന്ന് പറയുന്നത്. ബ്രോസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും ഫ്രൈഡ് ചിക്കൻ ഒരുപാട് കഴിച്ചിട്ടുണ്ടാവും. ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. ബ്രോസ്റ്റ്, ബ്രോസ്റ്റ് എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ചൊരു പുതുമയുള്ള ഒരു സാധനം. ഷെഫ് എല്ലാം മലയാളികൾ തന്നെയാണ്? അതായത് ഷെഫ് മലയാളീസും ഉണ്ട്, ഹിന്ദിക്കാരും ഉണ്ട്. ദെൻ ഈ മലയാളീസ് പൊതുവെയുള്ള ഷെഫുമാരെല്ലാം തന്നെ അറബിക് ഡിഷുകളെല്ലാം തന്നെ പ്രിപ്പയർ ചെയ്യുന്നത് ഗൾഫ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ്. അത് നമ്മൾ എന്നും നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ആ ഒരു ഗൾഫിൽ കിട്ടുന്ന ആ ഒരു ഫീല് നമുക്ക് ഇവിടെയും കിട്ടണം, എന്നല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള ആ ഒരു ടേസ്റ്റ് ഇവിടെയും കിട്ടണമെന്ന് ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നു. ദെൻ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, പേര് പോലെ തന്നെ എന്ത് കൊടുത്താലും ഒരു ഡിഫറൻറ്റ് ഫീൽ കസ്റ്റമേഴ്സിന് ഉണ്ടാവണം എന്ന് ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് രുചിക്കൂട്ടിന് വേണ്ടി കാണിച്ചു തന്നെ ബീഫ് കുംബക്കൂട്ട്. യെസ്, ശരി, കാണിച്ചു. അപ്പോൾ നമുക്ക് ബീഫ് കുംബക്കൂട്ടിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബീഫ് കുംബക്കൂട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഷെഫ് എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ട്. അമൂല്യയാണ്, കൽക്കട്ടയിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ ഹിന്ദിയിൽ മാത്രമേ സംസാരിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ബീഫ്, കോക്കനട്ട് മിൽക്ക്, കുറച്ച് ഇവരുടെ തന്നെ രഹസ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്, കുറച്ച് പേസ്റ്റുകളുണ്ട്, കാഷ്നട്ട് പേസ്റ്റ്, കാഷ്നട്ട് പേസ്റ്റ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്, അതൊക്കെ സീക്രട്ടാണ്, കാരണം ഇവരുടെ ടേസ്റ്റിൻ്റെ പ്രത്യേകതയാണ്. എന്നിട്ടില്ല, ബീഫ് റെഡിയാക്കിയതിന് ശേഷം വാഴയിലേക്കകത്ത് നമുക്ക് വേണ്ടി ഒരു പൊതി പോലെ കെട്ടി റെഡിയാക്കി തരുമെന്നാണ്. അതൊക്കെ എങ്ങനെയാണെന്ന് ഇനിയും കാണാം അല്ലേ? നമുക്ക് ഇനിയും പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ചുരുക്കരം, കമോൺ.
ബീഫ് കുമ്പക്കൂട്ട് എൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇനി ഇത് ടേസ്റ്റ് ചെയ്യണം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയണം. അപ്പോൾ എന്തൊക്കെയാണെന്നറിയാലോ, ബീഫ്, തേങ്ങാപ്പാൽ, ഗാർലിക്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല, കാരണം ആ ചൂടോടുകൂടി കഴിച്ചെങ്കിലും അതിൻ്റെ ആ ഫീല് കിട്ടത്തുള്ളൂ. അപ്പം ഞാനത് ഓപ്പൺ ചെയ്യാം. അത് തുറക്കും തന്നെ ആ നല്ല സ്മെല്ലുണ്ട്, വാഴയിലേക്കകത്ത് ആ ചൂട് സാധനം. വാ, നമ്മൾ കുറച്ച് ബീഫ് കുമ്പക്കൂട്ട് ഇങ്ങനെ എടുത്ത് പ്ലേറ്റിലോട്ട് വെച്ചിട്ട്, ബീഫ് കുമ്പക്കൂട്ട് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല, നല്ലൊരു ചൂട് പൊറോട്ടയും കൂടി എടുത്തിട്ട് കണ്ട നല്ല ലെയർ പോലെ ഉള്ള പൊറോട്ട അതിച്ചിരി പിച്ചി എടുക്കണം. പിച്ചി എടുത്തിട്ട് ഇതിൻ്റെ നല്ലൊരു പീസ് നോക്കി ഒന്ന് പ്രസ് ചെയ്ത് അന്ന് എടുത്ത്, നല്ല ചൂടുണ്ട്, നല്ല മണമുണ്ട് കണ്ടോ. കിട്ടുന്ന ടേസ്റ്റ് ഒന്നും പറയാനില്ല, അടിപൊളി. ഇപ്പം ചോപ്സിയുടെ ആ പേരിൽ തന്നെ ആ രുചിയുള്ളതുപോലെ തന്നെയാണ് ഈ ഒരു ഐറ്റം. തീർച്ചയായും നിങ്ങൾ വരണം, ഇത് ടേസ്റ്റ് ചെയ്യണം. ഇപ്പോൾ രുചിക്കൂട്ട് രുചിഭേദങ്ങളുമായിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ഇനിയും ഒരുപാട് വെറൈറ്റി ഡിഷസും ഒക്കെ ആയിട്ട് വീണ്ടും എത്താം. അതുവരെ ബൈ. ചെങ്ങനാശ്ശേരിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് റെസ്റ്റോറൻ്റാണിത്. നല്ല ആംബിയൻസ് ആണ്, ഞാൻ ഇവിടെ പലപ്പോഴും വരാറുണ്ട്. നല്ല ഫുഡാണ്, ബ്രോസ്റ്റാണ് എൻ്റെ മെയിൻ ഐറ്റം ഇവിടുത്തെ.